അപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു ഏകകമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു പൊതു മാനദണ്ഡമായി സ്വീകരിക്കാൻ പറ്റിയല്ല അത് ഏറ്റക്കുറച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്ന് ബുദ്ധിപരമായത് നാളെ ബുദ്ധിപരമല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഒരാൾക്ക് ബുദ്ധിപരമായി തോന്നുന്നു മറ്റൊരാൾക്ക് ബുദ്ധിപരമായി തോന്നിക്കൊള്ളന്നില്ല ഒരു ഗ്രൂപ്പിന് ബുദ്ധിപരമായി തോന്നും മറ്റൊരു ഗ്രൂപ്പിന് ബുദ്ധിപരമായി തോന്നിക്കൊള്ളന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബാന മനുഷ്യബുദ്ധിക്ക് നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം നൽകാതിരുന്നത് നമ്പർ ഓർമ്മല്ല നമ്പറിന് എന്ന് പറഞ്ഞ ആയത്താണ് നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ വെറുത്തേക്കാം വാസ്തവത്തിൽ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും കണ്ടോ നിങ്ങൾ വെറുക്കുന്ന കാര്യം വാസ്തവത്തിൽ നിങ്ങൾ ഗുണകരമായിരിക്കും വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം സാന്ത് വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് ദോഷകരവുമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ നിങ്ങളുടെ പരിമിതിയാണത് കാര്യത്തിലെ ചില ബാഹ്യമായ വശങ്ങൾ മാത്രം ഉപരിപ്ലവമായി മാത്രം കാര്യങ്ങളെ വിലയിരുത്താനേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ അതിന് ആന്തരികമായ വശം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അവിടെ നിങ്ങളിത് വെറുപ്പ് വയ്ക്കരുന്ന് കാര്യം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഗുണകരമായി കരുത് ചിലപ്പോൾ ദോഷകരവുമായിരിക്കും വല്ലാഹു ആലമു അല്ലാഹു അറിയുന്നു വാന്തും നിങ്ങൾ അറിവില്ലാത്തവരാണ് എന്ന് അള്ളാഹു സുബാൻ വത്താല പറയാണ് അതുകൊണ്ട് നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു സുബാൻ താല അവനിൽ നിക്ഷിപ്തമാക്കി അതൊരിക്കലും മനുഷ്യന് വിട്ടുകൊടുത്തിട്ടേയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാത്തുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാല് മൊത്തത്തിൽ ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കയ്യാളുന്ന മനുഷ്യന്മാർ തന്നെ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ചില ആളുകൾ ബുദ്ധിയെ പാടെ അവഗണിക്കുന്നു എന്നിട്ട് കണ്ടതും കേട്ടതൊക്കെ ഒക്കെ വിശ്വസിക്കുന്നു തെളിവ് ന്യായവും ഒന്നും നോക്കാതെ പുരോഹിതന്മാരുടെ വാക്കുകളെ മാത്രം തിരുവായിക്കെതിർവായി ഇല്ലാത്ത പോലെ വിഴുങ്ങുന്നു വലിയ ബുദ്ധിശാലികൾ പോലും ആൾ ദൈവങ്ങളെ കാൽക്കൽ പോയി വീഴുന്നു അല്ലേ ഇപ്പോൾ അമ്മയുടെ അടുത്തും ശ്രീശ്രീയുടെ അടുത്തൊക്കെ പോകുന്നത് ആരാ ഇവിടുത്തെ യാതൊന്നും പഠിപ്പില്ലാത്ത സ്കൂളിൽ പോകാത്ത വണ്ടി വലിക്കുന്നവനോ അല്ലെങ്കിൽ പിന്നെ തൊഴിലടുക്കുന്നോനോ ഒന്നും അല്ല പഠിച്ചു ബുദ്ധിയുള്ള വലിയ വലിയ ആളുകൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഗവേഷണ പടുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് പോകുന്നത് ഹൈക്കോടതിയിലുള്ള ജഡ്ജിമാര് അതുപോലെ തന്നെ മുൻസിപ്പുമാർ താഴേക്കടയിലുള്ളവർ ഇവരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഭൗതികമായ വിദ്യാഭ്യാസം എത്രയുണ്ടെങ്കിലും മതപരമായ കാര്യത്തിൽ ബുദ്ധി തീരെ ഉപയോഗിച്ചുകൂടാ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സുചൂരിയാണ് പോയിട്ട് അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് എന്നാൽ വേറൊരു വിഭാഗമുണ്ട് മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ബുദ്ധിയെ വല്ലാതെ ആശ്രയിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ തള്ളാനും കൊള്ളാനുമുള്ള ഒരു മാനദണ്ഡമായ ബുദ്ധിയെ കാണുന്ന ആളുകളുണ്ട് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രമാണങ്ങളെക്കാൾ ഏറെ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താരീതി പ്രമാണങ്ങളെ തിരുത്താനും ഭേദഗതി വരുത്താനും വരെ എൻ്റെ ബുദ്ധിക്ക് സാധിക്കും എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ചിലപ്പോഴൊക്കെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രമാണങ്ങൾ അവർ തട്ട് തട്ടുകയും ചെയ്യും അങ്ങനത്തെ സ്വഭാവം ഈ രണ്ട് ചിന്താഗതിയും സലഫികൾ അംഗീകരിക്കുന്നില്ല അതായത് ബുദ്ധിയെ പാടെ അവഗണിച്ചുകൊണ്ട് ബുദ്ധിയെ ഒട്ടും ഉപയോഗിക്കാത്ത ആളുകൾ അതേക്കുറിച്ചാണ് ഖുർആൻ ആക്ഷേപിച്ചു പറഞ്ഞ ആയത്തുകൾ ഞാൻ പറഞ്ഞത് അതേസമയം ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളിൽ പോലും ബുദ്ധി ഉപയോഗിച്ചിട്ട് അള്ളാനി റസൂൽമരൻ തിരുത്താൻ എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ബുദ്ധിയെ പ്രമാണമായി കാണുന്ന ആളുകൾ അത് രണ്ടിനും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ബുദ്ധിക്ക് മതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പറയുന്നതിനും ഇസ്ലാം അംഗീകരിക്കുന്നില്ല പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാലും ബുദ്ധിക്ക് യോജിച്ചെങ്കിൽ മാത്രം എടുത്താൽ മതി ബുദ്ധിയാണ് പ്രമാണം എന്ന് പറയുന്നതിനും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല ബുദ്ധിക്കും പ്രമാണത്തിനും അതിൻ്റെതായ അർഹമായ സ്ഥാനം കൽപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇസ്ലാം നമ്മോട് ചിന്തിക്കാൻ പറയുന്നുണ്ട് എന്തിനെ പറ്റിയാണ് ചിന്തിക്കാൻ പറയുന്നത് പ്രമാണത്തെപ്പറ്റി ചിന്തിക്കാൻ പറയുന്നത് ഖുർആാനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്തിനാ ഖുർആാനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത് അഫല അവർ ഖുർആാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് അതിൻ്റെതായ പൂട്ടുകൾ ഉണ്ടോ ഖുർആാൻ ചോദിക്കുകയാണ് ഖുർആാനെ കുറിച്ച് ചിന്തിക്കണം അല്ലേ ഖുർആൻ പല സ്ഥലത്തും ചോദിക്കുന്ന ചോദ്യമാണത് അതുപോലെ പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അഫല കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഇതൊക്കെ എന്തിനാണ് എന്തിനാണ് അതിന്റെ പിന്നിലൊക്കെ ഒരു സംവിധായകൻ ഉണ്ട് അതൊന്നും വെറുതെ ഉണ്ടായതല്ല എന്ന് മനുഷ്യന് ബോധ്യം വരാൻ വേണ്ടിയാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞത് ഖുർആനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞതിനാ ഈ ഖുർആാൻ മനുഷ്യന്റെ സൃഷ്ടിയല്ല അത് ദൈവീകമാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വഹയാണ് അല്ലാതെ പ്രവാചകന്മാർ അല്ലെങ്കിൽ പുണ്യപുരുഷന്മാർ കാലാകാലങ്ങളിൽ പരീക്ഷണ ഗവേഷണം നടത്തി തെളിയിച്ചിട്ടുള്ള തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ അല്ല മതത്തിൻ്റെ അടിസ്ഥാനം മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയി മാത്രമാണ് വഹയിലൂടെ ലഭിക്കുന്ന ജ്ഞാനം ഏതോ ആ ജ്ഞാനത്തെയാണ് മതം അവലംബിക്കുന്നത് അപ്പോൾ മതത്തിൽ പ്രധാന വിശ്വാസമല്ലേ വിശ്വാസത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ നിലപാടെ യുഗ്മിനിൽ അവർ ഖൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്താ ഗൈബിൽ വിശ്വസിക്കുന്ന ഗൈബിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് മുമ്മിനാകാൻ കഴിയൂല ഗൈബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ കഴിയാത്തതും മനുഷ്യൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ളതും മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത മുഴുവൻ യന്ത്രങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങൾക്കാണെന്ന് എന്താ പറയാ ഗൈബ് എന്ന് പറയാം ഗൈബിനെ പറ്റി പറയുമ്പോൾ ആപേക്ഷിക ഗൈബ് യഥാർത്ഥ ഗൈബ് രണ്ടെണ്ണം ഉണ്ട് ഇപ്പം എൻ്റെ കേസിലുള്ള എന്താണ് ഇപ്പം നിങ്ങൾക്കത് ഗൈബായിരിക്കും പക്ഷെ ഞാൻ പുറത്തെടുത്താലോ കഴിഞ്ഞ് അതിന് കൈബ അപ്പം നമ്മൾ കാണാത്തത് ചിലപ്പോൾ പൂച്ച കാണും അല്ലേ നമ്മൾ കേൾക്കാത്തത് നായ കേൾക്കും നമ്മളൊരു ഒച്ചയും കേൾക്കില്ല പക്ഷെ നായങ്ങനെ കുരക്കണതാണ് എന്താ ഓൻ ശബ്ദം കേൾക്കുന്നത് ഓൻ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് അതാണ് നമ്മൾ കാണാത്തത് പൂച്ച കാണും നമ്മൾ കേൾക്കാത്തത് പട്ടി കേൾക്കും നായ കേൾക്കും അതുകൊണ്ട് പട്ടിക്ക് കൈബറിന്ന് ആരെങ്കിലും പറയോ പറയില്ല പോലീസ് നായയെ കൊണ്ടുവരുന്നു അത് ക്രാണശക്തി ഉണ്ട് അതിന് അത് മണം പിടിക്കുന്നുണ്ട് ഇതുപോലെ അതിനൊക്കെ ആപേക്ഷികമായ കൈബ് എന്നല്ലാതെ യഥാർത്ഥ കൈബ് എന്ന് പറഞ്ഞതൊന്നുമല്ല മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങൾ കൊണ്ടോ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതാണ് കൈബ് എന്ന് പറയുന്നത് അതിൽ വിശ്വസിക്കണം എന്ന് എന്തുകൊണ്ടാ പരീക്ഷണശാലയിൽ തെളിഞ്ഞത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഓനൊരിക്കലും ഉമിനാകാൻ കഴിയില്ല ഈ മാം കാര്യങ്ങളിൽ ആറെണ്ണങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയും അള്ളാഹുവിനുള്ള വിശ്വാസം അള്ളാൻ ആരെങ്കിലും കണ്ടുണോ പലരും കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ൻ അള്ള പരസ്യമായി ഇങ്ങോട്ട് മുഖാമുഖം കാണിച്ചെന്നല്ല ഞങ്ങൾ വിശ്വസിക്കൂലെന്ന് ആരാ പറഞ്ഞേ ബനു ഇസ്രായ്ലുകൾ പറഞ്ഞിട്ടുണ്ട് മൂസ നബിക്ക് സാധിച്ചോ കാണിച്ചുകൊടുക്കാൻ കാണിച്ചില്ല സാധിച്ചില്ല മാത്രല്ല മൂസ നബിക്കൻ ഒന്ന് കാണാൻ ഭൂതിണ്ടായി ഏയ് പടശനെ നിന്നെ ഞാൻ ഒന്ന് കാണട്ടേൻ അപ്പൊ ആ മലമൊക്കെ നോക്കിക്കോന്ന് പറഞ്ഞു പറഞ്ഞ് മലയുടെ നേരെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ മല തകർത്ത് ധരിപ്പണമായി പോയി മോശേ നിനക്ക് ഈ ദുരിയാവും നിന്ന് ഇക്കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല പരലോകത്ത് മാത്രം അള്ളഹാനെ കാണാൻ കഴിയുള്ളൂ അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താ കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയൂല പരീക്ഷണശാലയിൽ തെളിഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയൂല പിന്നെയോ ലാ ലാതു അവനൊരിക്കൽ നിങ്ങളുടെ കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല നിങ്ങളുടെ ദൃഷ്ടികൾ അവനെ കണ്ടെത്തുകയില്ല പക്ഷേ അവൻ നിങ്ങളുടെ ദൃഷ്ടികളെ കണ്ടെത്തുന്നു എന്ന് കുറു പറയാണ് അവന് തുല്യമായി ഒന്നുമില്ല അപ്പൊ അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഇപ്പൊ നമ്മൾ പലതും പരിചയപ്പെടുത്തി അത് മാതിരിയാണ് മറ്റേ ഇതുമാതിരിയാണ് ജദ് കണ്ടിട്ടില്ലേ അതിനെപ്പോൽ തന്നെ അതിൽ ചെറിയൊരു മാറ്റമുണ്ട് ഒരു നീളം കുറച്ച് കുറവുണ്ട് ഇങ്ങനെയൊക്കെയാ നമ്മൾ ഓരോന്നിനെ പറഞ്ഞു കൊടുക്കുക എന്നാൽ അള്ളാനെ പറ്റി അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവന് തുല്യനായ മിസ്ലി എന്ന പോലെ പോലെന്റെ പോലത്തവും കൂടി ഇല്ല എന്നാ കർത്ഥം അള്ളാന്റെ പോലേന്റെ പോലത്തവും കൂടിയും ഇല്ല അവനെല്ലാം കേൾക്കുക അറിയുന്നവനാണ് പിന്നെ എങ്ങനെ അംബിയാക്കളൊക്കെ അള്ളഹനെ പരിചയപ്പെടുത്തിയത് അംബിയാക്കൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലൂടെയാണ് അവൻ്റെ നാമങ്ങൾ ഇല്ലതാണ് അവൻ്റെ വിശേഷണങ്ങൾ ഇല്ലതാണ് അതിലൂടെയാണ് അംബിയാക്കള് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അല്ലാഹുസുലത് അപ്പൊ അള്ളാനെ പരിചയപ്പെടുത്തിയാണ് അള്ളാഹു അഹദ് അഹദാണ് എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബഹുത്വവും ഇല്ലാത്ത ഏകനാകുന്നു അവൻ അവൻ സ്വമതാണ് ആർക്കും അവൻ എല്ലാവരും അവനെ ആശ്രയിക്കണം അവനാരെ ആശ്രയിക്കേണ്ടതില്ല എല്ലാവരും ആവശ്യങ്ങൾക്ക് അവനെ ലക്ഷ്യമാക്കണം അവനാരും ലക്ഷ്യമാക്കേണ്ടതില്ല അവൻ പിതാവല്ല പുത്രനല്ല അവന് തുല്യനായി ആരും തന്നെ ഇല്ല ഇങ്ങനെ നിരവധി നിരവധി ആയത്തുകളിലൂടെ അള്ളാഹുവിനെ കുർആാൻ പരിചയപ്പെടുന്നു മുൻ വേദഗന്ഥങ്ങളും അങ്ങനെ പരിചയപ്പെടുത്തി മുൻ അമ്പിയാക്കളും അങ്ങനെ പരിചയപ്പെടുത്തി അപ്പൊ അള്ളഹാനെ കുറിച്ച് മനസ്സിലാക്ക അള്ളാൻ വിശ്വസിക്കാൻ തന്നെ സൃഷ്ടികളെ കുറിച്ച് പഠിക്കാൻ കുറയാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതിലൂടെ ഈ സൃഷ്ടികളൊന്നും വെറുതെ ഉണ്ടായതല്ല താളപ്പഴകൾ കൂടാതെ നടന്നു പോകുന്ന ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾ അല്ലേ സുഹൃത്തു മുൽക്കിലൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഫർജയിൽ ബസർ അൽ തറാമിം ഫുത്തൂർ നീ ആകാശത്തേക്കും ഭൂമിയിലേക്കൊന്ന് കണ്ണയച്ച് നോക്ക് മടക്കി മടക്കി നോക്ക് വല്ല പൊട്ടോ പൊളിവോ എന്തെങ്കിലും താളപ്പിഴകളോ ഏറ്റക്കുറച്ചിലുകളോ നിനക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ോ ഒന്നും നിലക്ക് കണ്ടെത്താൻ കഴിയില്ല അപ്പൊ ഈ പ്രപഞ്ചം ഇത്ര കൃത്യമായി ക്രമീ ക്രമീകൃതമായി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ പഠനങ്ങൾ മനുഷ്യന് മനുഷ്യനുപകരിക്കുന്നല്ലാതെ മനുഷ്യൻ മറ്റ് സംഗതികളൊക്കെ അറിഞ്ഞും കണ്ടും ബോധ്യപ്പെട്ടും അംഗീകരിക്കുന്നത് പോലെ അള്ളഹിനെ കുറിച്ച് വിശ്വസിക്കാൻ കഴിയില്ല അള്ളാഹുണ്ട് അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് അവനാണിതിനൊക്കെ താളപ്പുഴ കൂടാതെ സംരക്ഷിച്ചു പോരുന്നത് അവനാണ് നമ്മയൊക്കെ പോറ്റി വർത്തത് എന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കണം അള്ളാഹു ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ടായില്ല ഡോക്ടർ ഉസ്മാ സാഹിബ് അദ്ദേഹത്തിന് കയ്യബ് എന്ന പുസ്തകം കെ എം ബസ് വായിക്കേണ്ട പുസ്തകം അത് അദ്ദേഹം ഒരുപാട് കാലം നിരീക്ഷര പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ട് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഈ ആദർശത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് നമ്മുടെ സംസ്ഥാന നേതാവായി ജീവിക്കാൻ അവസരം ലഭിച്ച മഹാന്യദേഹമാണ് അള്ളാഹു അദ്ദേഹത്തിന് മഹഫീരത്തും അർഹമത്തും നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ആ കൈബ് പറഞ്ഞ പുസ്തകം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് അതിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇന്നെഴുതിയതുപോലെ തോന്നും അത് വായിച്ചാൽ അത്ര വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കയ്യീബിനെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഒരിക്കലും കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ വിശ്വസിക്കൂ